ആറ്റിങ്ങൽ സബ് ജയിലിൽ ക്ഷേമദിനാഘോഷം സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ ജയിലുകളിലെ അന്തേവാസികളുടെ ക്ഷേമവും പുനരധിവാസവും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ജയിൽ ക്ഷേമദിനാഘോഷം. ഇതിനോടനുബന്ധിച്ച് ആറ്റിങ്ങൽ സബ് ജയിലിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കലാകായിക മത്സരങ്ങൾ, ബോധവൽക്കരണ ക്ലാസ്, യോഗ പരിശീലനം ഉൾപ്പെടെ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. ജയിൽ ക്ഷേമദിനാഘോഷത്തിന്റെ സമാപനോദ്ഘാടനം MLA OS അംബിക നിർവഹിച്ചു. ഒരാഴ്ചക്കാലമായി നിങ്ങളുടെ ശാരീരികവും മാനസികവുമായി മാറുന്നതിന് വേണ്ടി കലാകായിക രംഗങ്ങളിൽ പ്രാഗൽഭ്യം നേടിയ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അവിടെ കല വളർത്തുന്ന ഒരിടിച്ചു പോകാതെ അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ജയിലിൽ വർഷം തോറും ജയിലിലെ കലാകായിക പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ച് വരുന്നത്. സമൂഹത്തിൻ്റെ പൊതുബോധമുള്ളവരാക്കി നിങ്ങളെ മാറ്റുവാനും ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സമൂഹത്തെ നന്മ ചെയ്യുവാനുമുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ജയിലിൽ ഇത്തരത്തിലുള്ള കലാകായികപരമായാലും യോഗയായാലും മറ്റ് തൊഴിൽ കൂടെ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് പൂജപ്പുര ജയിലിന് ഇവിടെയൊക്കെ ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷതയും ജയിൽ DIG PR അജയ്കുമാർ മുഖ്യപ്രഭാഷണവും നടത്തി. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറെ കടമകളുണ്ട്, നിയമങ്ങളുണ്ട്, ലിഖിതമായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ടുള്ള ലിഖിതമായിട്ടുള്ള നമുക്ക് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പരമാവധി ലംഘിക്കാതിരിക്കേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ്. പക്ഷെ പലപ്പോഴും ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ സൗഹൃദങ്ങൾക്ക് ആർക്കും തന്നെ അവർ ചെയ്ത തെറ്റിൻ്റെ ആഴം, അല്ലെങ്കിൽ തെറ്റെന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കുറ്റം എന്താണ്, ഈവൻ കോടതിയിൽ പോലും ശരിക്കും ട്രയൽ നടക്കുമ്പോൾ ശരിക്കും വക്കീലും മജിസ്ട്രേറ്റും പറയുന്നത് എന്താണെന്ന് അറിയാതെ ശിക്ഷ കിട്ടി ശിക്ഷയിലേക്ക് പോകുന്ന അവസ്ഥ പോലും പലപ്പോഴും ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ചെറുതായിട്ടുള്ള നിയമ അവബോധം കൂടി, ശരിക്കും മറ്റു പല കാര്യങ്ങളും നമ്മൾ ഈ ലോകോത്തരമായിട്ടുള്ള ഇതിഹാസങ്ങളും അതുപോലെ പഠിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ നിയമ വ്യവസ്ഥയെക്കുറിച്ചിട്ട്, നിയമ സംഹിതയെക്കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ അറിവ് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്തുകൂടാ, എന്ത് ചെയ്യാം, നിയമപരമായിട്ട് എന്തിനെയെല്ലാം എതിർത്തിരിക്കുന്നു അല്ലെങ്കിൽ തടഞ്ഞിരിക്കുന്നു, നിയമപരമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതിനുള്ള ഒരു ബോധം കുഞ്ഞിലെ തന്നെ കുട്ടികൾക്ക് ജനിക്കുകയും അത്തരത്തിൽ അവർ നിയമം അനുസരിക്കുന്ന വ്യക്തിത്വങ്ങളായി വളർന്നു വരികയും ചെയ്യും. ജയിൽ സൂപ്രണ്ട് കെ സലീം സ്വാഗതവും ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ പി പ്രബീഷ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു. ജയിൽ പരിസരത്ത് സംഘടിപ്പിച്ച വിവിധ കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്ക് യോഗത്തിൽ പുരസ്കാരവും വിതരണം ചെയ്തു. HP News ആറ്റിങ്ങൽ.